ഹൈലൈറ്റ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന മസനഗുഡി മന്നാടിയാർ സ്പീക്കിംഗ് എന്ന മലയാള സിനിമ സംവിധാനം ചെയ്യുന്നത് ജെ ഫ്രാൻസിസ്. Yeah, success. I found it. Thank you, God. Yeah, I found it. Thank you, God. ദൈവമേ ഭാഗ്യം, രണ്ട് കൊല്ലം ഉറക്കൊളക്കാൻ തുടങ്ങിട്ട് ഇന്നെങ്കിലും അവസാനിച്ചല്ല. യാ യാ യാ, ഓരോ വിജയത്തിന്റെ പിന്നിലും ഇതുപോലെ ഒരു കഠിനാധ്വാനം ഉണ്ടോ? അത് ശരിയാ സാറിന്, മിനിറ്റിന് മിനിറ്റിന് കഷ്ടം ഞാൻ ഉണ്ടാക്കിയ ഒരു കഠിനാധ്വാനമാണ്. ഇനിയെങ്കിലും പറ സാറേ, എന്ത് സാറിനോട് കണ്ടുപിടിച്ചത്? പറയാം. ശരീര വളർച്ചയെ വളരെ വേഗത്തിലാക്കാൻ കഴിയുന്ന ഒരു മരുന്ന്. എന്നുവെച്ചാ? ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു ജീവി ഏതാനും മണിക്കൂറിനുള്ളിൽ അതിന്റെ തടിയും തൂക്കവും ഉയരവും പത്തിരട്ടി വർദ്ധിക്കും. പ്രൊഫസർ രാമനാഥൻ കണ്ടുപിടിച്ച മനുഷ്യരുടെ വളർച്ച വർദ്ധിപ്പിക്കാനുള്ള മരുന്നിനെ അദൃശ്യനാവാനുള്ള മരുന്നായി തെറ്റിദ്ധരിച്ച് മസനഗുഡിയിലെ മന്നാടിയാർ എന്ന കൊള്ളക്കാരൻ രാമനാഥനെ തട്ടിക്കൊണ്ടു പോകുന്നതോടെ കഥ ആരംഭിക്കുന്നു. யாருக்கும் தெரியாத அந்த மாய மந்திர மருந்து எனக்கு கிடைக்கணும். அதுக்கு தான் சும்மா கத்தி கிளட்டா பண்ணாத, நல்ல யோசனை பண்ணி பார். ஆலோசிக்க ஒன்னும் இல்ல, எனக்கு அங்க ஒரு மருந்து உண்டாக கழியில, எனக்கு அறியல. அது அறியும், தெரியும், உனக்கு மட்டும் தெரியும். உனக்கு இன்னும் கூட கொஞ்சம் டைம் கொடுக்கறேன், அதுக்குள்ள அந்த மருந்து என் கைக்கு கிடைச்சே ஆகணும். உனக்கு தேவையான பொருள் எல்லாம் வாங்கி வச்சிருக்கிறேன். ஆனா ஒண்ணு மட்டும் ஞாபகம் வச்சுக்கோ, உன் பொண்டாட்டி புள்ள எல்லாரும் ஏன் கஸ்டடியில் இருக்கிறாங்க. என்னை ஏமாத்தி ஓடி போய் எஸ்கேப் ஆயிடலாம் நினைச்ச உன் மொத்த குடும்பத்தையும் போட்டு கொளுத்திருவேன். ஜாக்கிரத. ப்ரொஃபசர் ராமலிங்கம், நான் ஒரு வாக்கு பறைஞ்சால் வாக்கான். நீ ஒரு கிரேட் சயின்டிஸ்ட், ஞான் யாரான் அறியுமோ? மசனகுடி மன்னாடியார். സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ചാണ്ടി പണമുണ്ടാക്കാൻ ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നയാളാണ്. അയാളുടെ ജോലിക്കാരനാണ് മഹീന്ദ്രൻ, രാജൻ തുടങ്ങിയ മൂന്ന് പേർ. ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേട്ടത്? നോക്കാം. തുറക്കാൻ പറ്റില്ല. ഓ ഇടിച്ച് പൊളിക്കണം, വേറെ ചവിട്ടി പൊളിക്കാം. പൊളിക്കായിരുന്നല്ലേ. അയ്യോ, അപ്പൊ കുട്ടാ വിട്ടോടാ. സോറി. അയ്യോ, ഓടിക്കോ. പണക്കാരനായ വിശ്വനാഥ മേനോന്റെ മകൾ മായ മഹീന്ദ്രനെ ഇഷ്ടപ്പെടുന്നു. Thank you.
എന്തി പാർക്കല്ല ഇതായിരിക്കും ഡാഡി പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ് ഇത് സാധാരണ കല്ലല്ല ഹോങ്കോങ്ങിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാ ഇതിന്റെ വില എന്താണെന്നറിയോ മോർ ദാൻ 1 ലാക്ക് വട്ട് തന്നെ ഇതിലും നല്ല കല്ല് ഞാൻ ഈ പാറമടയിൽ നിന്ന് പെറുക്കിയോട് തന്നെ 1 ലക്ഷം ഒന്നും വേണ്ട വെറും 100 രൂപ തന്നാ മതി തന്റെ ഒരു കാര്യം ഇതുകൊണ്ട് ഞാനൊരു ശില്പം ഉണ്ടാക്കി കാണിച്ചു തരാം എന്നിട്ട് പറ ഞാൻ വിളിച്ചിട്ടാ വെറുതെ അല്ല ഒരു പാർസലും കൊണ്ടുവന്നതാണോ ഹോങ്കോങ് ഹോങ്കോങ് നിന്റെ ജോലി വരത്തില്ലേ നീ പോ നോക്ക് പോകാൻ അവന്റെ ഒരു പഞ്ചാരടിയേ മുത്തശ്ശന്റെ കാര്യം ചാണ്ടി ഒരു ചിത്രകലാകാരനോട് വാങ്ങിച്ച പ്രതിമ വിശ്വനാഥ മേനോന്റെ മകൾ മായയ്ക്ക് വിൽക്കുന്നു ആണോ എന്നാലേ അവളുടെ മുത്തശ്ശനായ ഞാനാ പറയുന്നത് ഇത് എടുത്തിട്ട് പോകാൻ ഇളവൻ നമുക്ക് പാരയാവുന്ന തോന്നുന്നു ഞങ്ങൾ അകത്തേക്ക് വരാം ഒന്നും പറയണ്ട ഇത് ഇവിടെ വേണ്ട ആര് പറഞ്ഞത് എത്തേക്കേറ്റാൻ തോന്നിയൊക്കെ കാണിക്കണം എടുത്തിട്ട് പോ പറയുമ്പോ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സൗകര്യമില്ല ബ്യൂട്ടിഫുൾ മഹി പറഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല ഫാന്റാസ്റ്റിക് മോളെ എന്താ ഇത് ഇതൊരു പ്രതിമ ആദ്യം എനിക്ക് മനസ്സിലായി ഈ ആൾരൂപങ്ങൾ വീട്ടിൽ വെക്കാൻ കൊള്ളത്തില്ല മുടിഞ്ഞു പോവും എന്തായാലും കൊണ്ടുവന്നല്ലേ വല്ല റക്കാപ്പിച്ച കൊടുത്തു പറഞ്ഞു വിട്ടേരെ മുത്തച്ഛൻ എന്തൊക്കെയായി പറയുന്നേ ഇതെവിടെ വെക്കുന്നോണ്ട് എന്താ കുഴപ്പം വിധിപ്രകാരം നിർമ്മിക്കാത്ത ആൾരൂപങ്ങൾ കുടുംബത്തിൽ വെച്ചാൽ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ അതിൽ കുടിയിരിക്കുന്ന പ്രമാണം അത് ഈ കുടുംബത്തിനെന്റെ ആപത്തായി തീരും അതൊക്കെ മുത്തശ്ശന്റെ അന്ധവിശ്വാസങ്ങളാ എന്ത് പറഞ്ഞാലും കൊള്ളാം ഇത് ഈ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക ഈ മുത്തശ്ശനെ കൊണ്ട് ഞാൻ തോറ്റു ഞാനും നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്റെ ബെഡ്റൂമിലേക്ക് വെച്ചോളൂ അത് ശരിയാവില്ല അതെന്താ ഇതോടൊക്കെ ഞാൻ സമ്മതിക്കില്ല നീ മുത്തശ്ശനാവുന്ന ബ്ലഡി ഫൂൾ മായക്കുഞ്ഞു പറഞ്ഞു കേട്ടില്ലേ കയറ്റി വെക്കണം അകത്തേക്ക് എന്ത് വേണേലും ആയിക്കോ വിശ്വനാഥനൊന്ന് വന്നോട്ടെ കാണിച്ചു തരാം പ്രൊഫസർ രാമനാഥനെ അദൃശ്യമരുന്ന് കണ്ടുപിടിച്ചു തരാൻ മന്നാടിയാർ നിർബന്ധിക്കുന്നു ഭാര്യയുടെയും മകളുടെയും രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നു പ്രൊഫസർ രാമലിംഗ അന്ത മരുന്ന് തയ്യാറായിച്ചാ എത്ര തവണ ഞാൻ പറഞ്ഞതാ അങ്ങനെ ഒരു മരുന്നില്ലെന്ന് ഇരുക്ക് നീ പോയി പേശ്ര ഉന്നാല മുടിയോ എനിക്ക് തരിയോ സയൻസ് എക്സ്പെരിമെന്റ്സ് എന്തറിയാം നിങ്ങൾക്ക് അതിനെ കുറിച്ച് അട പാവി ഇതെല്ലാം എനിക്ക് തരിയുന്ന നിങ്ങൾ ഈ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല ആ മരുന്ന് എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല പ്ലീസ് പ്ലീസ് ബിലീവ് മീ സോറി മിസ്റ്റർ രാമലിംഗം ഇനിമേ എന്നാല വെയിറ്റ് പണ മുടിയാതെ നാളേക്ക് ഇങ്ങ വരുവേ അന്ത മരുന്ന് എനിക്ക് കിടക്കണം அந்த பிரதிமா இருக்குதே சில அது எதுக்கு தெரியுமா அதனுடைய வயிற்று கீறி அதுக்குள்ள ரத்தனங்களை வச்சு நான் சிங்கப்பூருக்கு அனுப்ப போறேன் ராவுல நான் வரும் அந்த மருந்து எனக்கு கிடைச்சாகணும் அதுக்கப்புறமா உன் ஃபேமிலியை பத்தி யோசிப்போம் என்னையா இது ஏயா நாளைக்கு மாய மருந்து எனக்கு கொடுக்குறேன்னு சொல்லிட்டு நீ மாயமா வந்து ஒரு ஸ்மால் காலி பண்ணிட்டியா நீ பெரிய ஆளியா இத பார் நான் உனக்கு கடைசியா சொல்றேன் நாளைக்கு வருவேன் எனக்கு மருந்து கொடுக்கணும் அப்படி இல்ல உன் பொண்டாட்டி புள்ள எல்லாரையும் வச்சு கொளுத்திடுவேன் கொளுத்திய தீருவேன் ஜாக்கிரதை மாயக்கு கொடுத்த பிரதிம வியாஜமான துறந்து சம்மதிக்கணும் குறை நேரம் ஆயில என்னிட்டு வட்டம் சுட்டிக்க தொடங்கிட்டு எந்த எந்த ஒரு ஸ்டார்டிங் ட்ரபிள் பர எந்த பிரதிமேட காரியம் ஆ மித்திரம் வல்ல பிரச்சனை உண்டாக்கியோ அது அது பிரதிமையல்ல പിന്നെ അത് വേഷം മാറി നിൽക്കുന്ന നമ്മുടെ അപ്പുകുട്ടനാ നീ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം ശില്പി മിത്രന്റെ വീട്ടിൽ നിന്ന് പ്രതിമ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു അബദ്ധം പറ്റി അതൊടഞ്ഞു പോയി പൈസ കൊടുത്തില്ലെങ്കിൽ ശില്പി മിത്രൻ ചാണ്ടിച്ചണ്ട് വെറുതെ ഇടില്ല അയാളാണ് ഒരു ചൂടനും 50,000 രൂപ പോയിട്ട് 50 രൂപ എടുക്കാൻ ഞങ്ങളുടെ ഇല്ല ആലോചിച്ചപ്പോ ഈ ഒരു വഴിയേ കണ്ടുള്ളൂ
വേറെ നിവർത്തിയില്ല അഞ്ഞിട്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഉള്ള സത്യം എന്നോട് പറയായിരുന്നില്ലേ? ഈ നാശം പിടിച്ച പണി കളഞ്ഞിട്ട് മഹിക്ക് വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ട്രൈ ചെയ്തൂടെ? ഒരുപാട് കണക്ഷൻസ് ഉള്ളത് കൊണ്ട് ഡാഡി വിചാരിച്ച എന്തെങ്കിലും നടക്കും. തനിക്ക് വേണ്ടി ഞാനൊന്ന് സംസാരിക്കാം. കിട്ടുന്നെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച്. ഓ, വാലികളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടല്ല, ഒരു ജോലി അന്വേഷിച്ച് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. മായക്കറിയാവുന്നല്ലേ, എന്റെ അപ്പുവിന്റെയും സണ്ണിയുടെ അവസ്ഥ ഒരുപോലെ. അങ്ങേയറ്റം ഗതികേടില്ല. സോറി, നീ എന്നോട് ക്ഷമിക്കണം. ചെയ്തത് അങ്ങേയറ്റം തെറ്റായിപ്പോയെന്നറിയാം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനിയൊന്നും പറയണ്ട. ഏതായാലും ഇന്ന് വൈകിട്ട് ഡാഡി എത്തും. പൈസ കൊടുത്താ മിത്രന്റെ പ്രശ്നം തീരില്ലേ? അത് കഴിഞ്ഞ ആരും അറിയാതെ അപ്പുക്കുട്ടനെ നമുക്ക് പുറത്തു കടത്താം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. രാമനാഥനെ രക്ഷപ്പെടുത്താൻ ചാണ്ടി പദ്ധതി തയ്യാറാക്കുന്നു. ഇത് ഞാനാടാ അപ്പുകുട്ടൻ. പൂട്ട, നീ എങ്ങനെ ഇവിടെ എത്തിയേ? എല്ലാം പറഞ്ഞുതരാം. ഞങ്ങക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, നീ ആ ഭ്രാന്തന്റെ കൂടെ ആയിരുന്നല്ലോ. എടാ, അത് ഭ്രാന്തനല്ല, പിന്നെ കാണാതായ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ രാമലിംഗം. ആ മസനഗുഡി മന്നാടിയാർ അയാളെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങോട്ടാ ഓടണത്? ആ രാമലിംഗത്തെ കാണിച്ചു കൊടുക്കാൻ. കാശ് കിട്ടും, അതോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഓ, ഈ എടുത്തിട്ട് എല്ലാത്തിനും പ്രശ്നം. നമുക്ക് ബുദ്ധിപൂർവ്വം നീങ്ങണം. എടാ മഹി, സണ്ണി, വേഗം റെഡിയാവും, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് എന്തിനാ? അവിടെ എത്തുമ്പോ എല്ലാം മനസ്സിലാവും. മനസ്സിലായി, പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ ആ മണ്ണാടിയാർ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. ഒന്നും സംഭവിക്കില്ല, കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഒന്ന് വ്യക്തമായി പറയൂ. അയാൾക്ക് വേണ്ടത് അദർശനമുള്ള മരുന്നല്ലേ? അത് നമ്മൾ കൊടുക്കുന്നു. എങ്ങനെ? ഇതാണ് മരുന്ന്, കട്ടൻ ചായ. ഇത് അയാളെ കുടിപ്പിച്ചിട്ട് നമ്മൾ കാണാത്തതുപോലെ അഭിനയിച്ചാൽ മതി. വിശ്വസിച്ചോളൂ മണ്ടന, വളയമോതിരം മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങി കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്തോ, എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. സംശയിക്കണ്ട, എല്ലാം ശരിയാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയെന്ന, നീ എങ്ങോട്ട് പോവാ? നീ പ്രതിമ, ഇവിടെ നിക്ക്. അദൃശ്യ മരുന്ന് ഫലിക്കുമെന്ന് ധരിച്ച മന്നാടിയാർ മരുന്ന് കഴിച്ച് കൊട്ടാരത്തിൽ മോഷണത്തിനായി പോകുന്നു. യോ രാമലിംഗ, എൻ രൂപം തെരിതായ? ഇല്ല, തെരിയലിയാ? நிஜமாவே தெரியலையா? ஏய், இல்ல. இப்ப எனக்கு காணல. இப்ப கூட தெரியலையா? இல்ல. அப்போ ராமலிங்கம், நான் அந்த தேவபுரம் பங்களாவுக்கு போய் ரத்னங்களை எடுத்துட்டு வந்துட்டுமா? இப்பவே போட்டுமா? ஆ, சரி. எண்ட குருவாயிரப்பா, நான் இப்படியே போய் அந்த ரத்னங்களை எடுத்து வந்துட போறேன். മന്നാടിയാരുടെ മോഷണം കയ്യോടെ പിടിക്കുന്നു, ലോക്കപ്പിലാകുന്നു. ചാണ്ടീസിനും കൂട്ടുകാർക്കും ലക്ഷങ്ങൾ രാമനാഥൻ നൽകുന്നതോടെ കഥ അവസാനിക്കുന്നു. മണ്ണാടിയാറാണ് എന്നെ തട്ടിക്കൊണ്ട് പോയത്. ഇയാളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഈ ചാണ്ടിയും കൂട്ടരും നിരപരാധികളാണ്, ഇവരാണ് എന്നെ രക്ഷിച്ചത്. അയാളെ വിലങ്ങേ സർ. എന്താ രത്നങ്ങൾ വെച്ചോ? കണ്ടുപിടുത്തങ്ങളെ കള്ളത്തരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് സമൂഹത്തെ അറിയിക്കുന്ന ഈ കഥ ഒരു ഹാസ്യ ചിത്രമാണ്. അഭിനേതാക്കൾ ഒന്നിനൊന്ന് മെച്ചം. ജഗതിയെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. വിശ്വാസമില്ലെങ്കിൽ ഈ മൂന്ന് പ്രതിമകൾ പണയമായിട്ടെടുത്തോ. ഒന്നുകൊണ്ട് എനിക്ക് 25 ലക്ഷം കിട്ടി. അപ്പൊ 3 എണ്ണം 25 ലക്ഷം.